ലോക ചെസ് ചാമ്പ്യനും ഒന്നാം നമ്പർ താരവുമായ മാഗ്നസ് കാൾസനെ ഇന്ത്യയുടെ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തി. ഈ വർഷം ഫെബ്രുവരിയിൽ നടന്ന ഓൺലൈൻ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലും മെയ് 20 നടന്ന ചെസ് ബിൽ മാസ്റ്റേഴ്സ് ഓൺലൈൻ ടൂർണമെന്റിലും പിന്നിട്ടപ്പോൾ ഏറ്റവും ഒടുവിൽ മിയാമിയിൽ വെച്ച് നടന്ന FTX ക്രിപ്റ്റോ കപ്പ് ചെസ് ടൂർണമെന്റിലും 5 തവണ ലോക ചെസ് ചാമ്പ്യനായ മാഗ്നസ് കാൾസനെ 17 വയസ്സുകാരനായ ആർ പ്രജ്ഞാനന്ദ തോൽപ്പിക്കുകയുണ്ടായി. 8 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ 8 പോയിന്റുമായി 12-ാം സ്ഥാനത്താണ് പ്രജ്ഞാനന്ദ. ഈ വർഷം 3-ാം തവണയാണ് ചെസ് ഇതിഹാസം മാഗ്നസ് കാൾസനെ ഇന്ത്യയുടെ 17 വയസ്സുകാരനായ പ്രജ്ഞാനന്ദ തോൽപ്പിക്കുന്നത്. 17-കാരനായ പ്രജ്ഞാനന്ദ 39 നീക്കങ്ങളിലൊടുവിലാണ് കാൾസനെ കീഴടക്കിയത്. 5 തവണ ലോക ചെസ് ചാമ്പ്യനായ ഒരു നോർജിയൻ ചെസ് ഗ്രാൻഡ് മാസ്റ്ററാണ് സെൽ മാഗ്നസ് ഓൺ കാൾസൻ. 3 തവണ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യനും 5 തവണ ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യനും കൂടിയാണ് അദ്ദേഹം. അടിതെറ്റാൽ കാൾസനും വീഴും. അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്ന് ഒരിക്കൽ കാൾസൻ പറഞ്ഞു, "എനിക്ക് എതിരാളികളില്ല, മടുത്തു തുടങ്ങിയിരിക്കുന്നു. ഒരാളെ ആളാക്കേണ്ടത് പ്രായം കൊണ്ടോ ഭംഗി കൊണ്ടോ ആകരുത്." വീണ്ടും മാഗ്നസ് കാൾസനെ തന്റെ കരുനീക്കങ്ങളിൽ കുരുക്കി നിർത്തി ലോകത്തോട് വിളിച്ചു പറഞ്ഞു, "അട്ടിമറിയല്ല, ആധികാരിഷ്ഠിതമാണ് വിജയം." ചെസ് പാഠ്യ വിഷയമാക്കിയിട്ടുള്ള ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. വിശ്വനാഥൻ ആനന്ദിന്റെ തട്ടകത്തിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടായാൽ അതിശയിക്കാനാകില്ല. ഒരു ലോക ചെസ് ചാമ്പ്യൻ തുടർച്ചയായ 3 കളികളിൽ ഓരോ എതിരാളികളോട് തോൽവി വാങ്ങിയത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും. പക്ഷെ കുഞ്ഞു പ്രജ്ഞാനന്ദയുടെ ജീവിതം നമ്മൾ മാതൃകയാക്കണം. സകല സുഖ സൗകര്യങ്ങളിൽ നിന്നും വന്ന കാൾസനല്ല ആ പയ്യൻ. സാധാരണ കുടുംബത്തിൽ ജനിച്ച പ്രജ്ഞാനന്ദയുടെ നേട്ടം കൊയ്തുകൊണ്ടുള്ള യാത്ര ഏവരെയും അമ്പരപ്പിക്കുന്നതാണ്. 8-ാം വയസ്സിൽ ബുദ്ധിമാരുടെ കളിയായ ചെസ്സിൽ പ്രജ്ഞാനന്ദ തേരോട്ടം ആരംഭിക്കുന്നത്. 2013-ൽ നടന്ന വേൾഡ് യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ 8 വയസ്സിന് താഴെയുള്ള വിഭാഗത്തിൽ നടന്ന മത്സരത്തിൽ വിജയിച്ചുകൊണ്ടായിരുന്നു പയ്യന്റെ തുടക്കം. പിന്നീട് 2016-ൽ ഏറ്റവും പ്രായം കുറഞ്ഞ അന്താരാഷ്ട്ര ചെസ് ചാമ്പ്യൻ എന്ന നേട്ടം പ്രജ്ഞാനന്ദനെ തേടിയെത്തി. അന്ന് കേവലം 10 വയസ്സ് മാത്രമായിരുന്നു പ്രായം. 2 വർഷത്തിന് ശേഷം 12 വയസ്സിൽ റഷ്യൻ താരമായ സെർജോയ് കാർജിക്സിന് ശേഷം ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്ററായി പോളിയോ ബാധിതരായ പിതാവ് രമേശ് ബാബുവാണ് പ്രജ്ഞാനന്ദയുടെ ശക്തിയും പിന്തുണയും. വീട്ടിൽ ചെസ് കളിക്കാൻ സഹോദരി R. വൈശാലിയുമുണ്ട്. വൈശാലി വുമൻസ് ഇന്റർനാഷണൽ മാസ്റ്ററും ഗ്രാൻഡ് മാസ്റ്ററും ഉൾപ്പെടെ നിരവധി റെക്കോർഡുകളാണ് വൈശാലിയും സ്വന്തമാക്കിയിട്ടുള്ളത്. ചെന്നൈയിലെ ചെസ് ഗുരുകുലത്തിൽ പരിശീലിക്കുന്ന പ്രജ്ഞാനന്ദൻ നിരവധി ബഹുമതികളാണ് ഇതിനോടകം ലഭിച്ചിട്ടുള്ളത്. ലോകത്തെ അസാമാന്യ കഴിവുള്ള കുട്ടികൾക്ക് നൽകുന്ന പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ലഭിച്ച സമ്മാനങ്ങൾ എണ്ണിയാലൊടുങ്ങാത്തത്രയാണ്.